ഹലോ, അപ്പം നമ്മളിന്ന് ഇടിച്ചക്ക ഉപ്പേരിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഇതാ നമ്മൾ ഇടിച്ചക്ക കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചതാണ്. അപ്പം അത് ഞാനിപ്പോൾ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ടൊരൽപ്പം ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കത് അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു രണ്ട് വിസിൽ വരുന്ന അത്രയും മതിയാവുള്ളൂ. പിന്നെ ഞാൻ വെള്ളം അതിൻ്റെ പാകത്തിന് ആയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇടിച്ചക്ക നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല ചൂടായ കാരണം ആവിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതാ തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലോട്ട് നമ്മൾ രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചുവന്ന മുളക്. അതുപോലെ തന്നെ നമുക്കിനി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് വെച്ചതും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പം ഇനി ചക്കയുടെ സീസണൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പം വീടുകളിലൊക്കെ ഇടിച്ചൊക്കെ ഉണ്ടാവുന്നുണ്ടാവും ഇപ്പോൾ. അപ്പം അതൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കൊരല്പം കറിവേപ്പില കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊടിയൊക്കെ നന്നായിട്ട് ചൂടാവുന്ന വരെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഇടിച്ചക്ക നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ ചക്ക ഇടിച്ചക്കയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പേരി ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കതൊരു സേവിങ് ബോളിലോട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഇടിച്ചക്കൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്നൊരു കാര്യമാണ്, സീസണാണിപ്പോൾ. അപ്പോൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.